എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു സേവയോ ഈ ഒരു സമയം നമ്മളെ ശേഷിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും തോന്നി തിരിച്ചറിഞ്ഞു. അച്ഛന്മാരും മാത്രമല്ല ഈ ഒരു വൈരുദ്ധ്യങ്ങളെ കൂടി യോജിപ്പിക്കുന്ന സംഗമ ബിന്ദുവാണ് ക്രിസ്തു. നമ്മളുടെ ബലഹീനത അവൻ തുറക്കുമ്പോൾ ശക്തിയും അനുഗ്രഹവും കൃപയുമായി പരിണമിക്കുന്നു എന്ന പരമാർത്ഥം പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയുകയാണ്. ക്ഷമയോ ഈശോയിൽ അത്ര കണ്ട സ്നേഹമാണ്. അവനാണ് ആദ്യം ചാടിക്കയറി ഈശോയെ അനുഗ്രഹിച്ചത്. ആദ്യത്തെ ശിഷ്യൻ ക്ഷമയോനാണ്. ഈശോ എന്ത് ചോദിച്ചാലും ഈശോയ്ക്ക് വേണ്ടി ഉത്തരം പറയുന്നതാണ്. ഈശോയ്ക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാനും കുടിക്കും. ഈശോയ്ക്ക് വേണ്ടി നികുതി കൊടുക്കാനും ചെയ്യും. ആരെന്ത് ചോദിച്ചാലും ഈശോയ്ക്ക് വേണ്ടി അവൻ സംസാരിക്കും. ഈശോയെ ഒരിക്കലും വിഷമത്തിൽ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ശിഷ്യന്മാരുടെ ഭാഗ്യമാണ് അത്. ശരീരം പത്രോത്സവങ്ങളോടുള്ള വൈദികളുള്ള മെത്രാന്മാരെ ഭാഗ്യമാണ്. കാരണം പലയിടത്തും എന്തെങ്കിലും പ്രശ്നം വന്നാൽ മെത്രാണിച്ചൻ അനുഭവിക്കട്ടെ മറുപടി പറയട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന അച്ഛന്മാരും കുടിയും വളരെ ദേശങ്ങളിലാണ് നല്ല ഡിപ്പെൻഡർ. അവസാനം വാർമൊരു പെട്ടുപോയത് അവനെയൊക്കെ പറ്റുന്ന അവന്റെ ആ സെൻസിയറിറ്റി ഈശോയ്ക്ക് ഇഷ്ടമാണ്. നമ്മളൊക്കെ ഈ ശമയങ്ങളുടെ ദിവസം എനിക്ക് വളരെയേറെ ധൈര്യം പകരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളെ നമ്മളായിരിക്കുന്നത് പോലെ ഈശോ മനസ്സിലാക്കുന്നു. നമ്മളുടെ നിസ്സഹായതയും ബലഹീനതയും അറിഞ്ഞുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് ഈ ക്ഷമയോന്റെ സ്ഥാനം. ഇതൊക്കെ ഉണ്ടായിട്ട് ക്ഷമയോനെ ഈശോ ആദ്യത്തെ മാപ്പാപ്പയെ തള്ളിപ്പോ ഒരു ചേർത്തി എന്തോ കണ്ടിട്ടുണ്ട്. ചേർത്തി മാറി കണ്ടുകാണിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും വിശ്വാസം കിടറി പോകുന്നത് എന്നുള്ളത് ഈ ക്ഷമയോ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കൂടുതൽ മാത്രം. നമ്മളൊക്കെ അത്രയും നിസ്സാരമാണ് ഈ ക്ഷമയോ. പക്ഷേ ഈശോ അവനോട് അവന്റെ ചങ്കയെ തുടർന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു. സൈമൺ അപ്പോഴ് ക്ലാസ് ഇരുന്നില്ല അന്ന് ഉറങ്ങാനിരുന്നൊരു
Saint Paul de la Vega no te lo conté. I Paul, the Apostle of Jesus Christ. Paul, es hijo de Jesús, el apóstol de la Paul was right now. Yeah.
ആശപ്പെടുകയാണ്. ഞാൻ എന്തിനിങ്ങനെ എനിക്കെന്ത് അംഗീകാരമാണ്, എനിക്കെന്ത് പ്രോത്സാഹനം? അപ്പം ചോദിക്കുന്നു, എടാ നീ വീട്ടിലുള്ള നിന്റേതല്ല, ഈ രൂപം മുഴുവൻ നിന്റേതല്ല, ഇത് ആരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്? ബിലോങ്സ് ടു യു. ഈ സഭ മുഴുവൻ നിങ്ങളുടേതാണ് എന്ന് ഈശോയിൽ ചെയ്യാൻ നമ്മളെന്നൊക്കെ പറയുന്നു. ഇതെല്ലാം നമ്മുടേതാണ്. അപാരമായ മാർക്കറ്റ് വാല്യൂ, അതാണ് പ്രധാനം.
ഒരു അച്ഛനെയും വിളിച്ചിട്ട് ഇത് കേട്ടത് നിങ്ങൾ കേട്ടേക്കാനെ നമ്മൾ കേൾക്കാത്തൊരു കാര്യമാണ് കേട്ടത് വേറെ അയാളെ കുറിച്ച് ഒരു ന്യൂസ് വരുത്തുന്നപ്പോഴാണ് എന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞ ആ അച്ഛൻ എന്റെ രൂപത്തിൽപ്പെട്ട അച്ഛനാണ് എനിക്ക് അറിയത്തില്ല ചില കാര്യങ്ങൾ വെച്ച് പറഞ്ഞ അവൻ മാനന്തവാടി രൂപപ്പെട്ടതാണ് അവരെ കോൺടാക്ട് ചെയ്യാൻ എന്താണ് വഴിയുള്ളത് എന്തൊരു തീക്ഷ്ണതയാണ് ഏതെങ്കിലും അച്ഛൻ ഒരു വാട്സപ്പ് ചെയ്യുന്ന ഒരു ആവേശമാണ് ഏഷ്യാനെറ്റിന്റെ പക്ഷേ അതുപോലെ പ്രവർത്തന നിരതനായ പിതാവ്
ദൈവത്തിന്റെ അധ്വാനത്തെ കാര്യമായി തന്നെ